ഏവർക്കും ബോധിയുടെ മറ്റൊരു ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ട്രയാംഗിൾ ഡിവിഷൻ എന്ന ഹെഡിംഗിൽ രണ്ട് പ്രധാനപ്പെട്ട പോയിന്റുകളാണ് പഠിച്ചത്. അതുമായി ബന്ധപ്പെട്ട കുറേ ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തു കഴിഞ്ഞു. പഠിച്ച പോയിന്റ്സ് എന്തൊക്കെയാണെന്ന് ഓർമ്മയുണ്ടെന്ന് വിശ്വസിക്കുന്നു. വീണ്ടും ഞാൻ പറയുന്നില്ല, എന്നാലും എന്തൊക്കെയാണ് നമ്മൾ പഠിച്ച രണ്ട് പ്രധാനപ്പെട്ട സാഹചര്യം നമ്മൾ നോക്കിയത്. ഒരു ട്രയാംഗിളിന്റെ ഏതെങ്കിലും ഒരു മൂലയിൽ നിന്ന് എതിർവശത്തിന്റെ മധ്യബിന്ദുവിലേക്ക് ഒരു വര വരയ്ക്കുവാണെങ്കിൽ എന്താണ് സാഹചര്യം എന്ന് നമ്മൾ ചർച്ച ചെയ്തു കഴിഞ്ഞു. കൂടാതെ ഒരു ട്രയാംഗിളിന്റെ ഏതെങ്കിലും ഒരു മൂലയിൽ നിന്നും എതിർവശത്തിന്റെ ഏതെങ്കിലും ഒരു ബിന്ദുവിലേക്കാണ് വരയ്ക്കുന്നതെങ്കിലും സാഹചര്യം എന്താണെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി അതിനോടൊപ്പം ചേർത്ത് വെക്കേണ്ട ഒരു പോയിന്റ് കൂടി പറഞ്ഞിട്ട് നമുക്ക് അതവിടെ അവസാനിപ്പിക്കാം. ഓക്കെ, അപ്പോഴ് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്. നമ്മൾ ആംഗിൾ ബൈസെക്ടർ എന്താണെന്ന് പഠിച്ചു. അതായത് ഒരു ആംഗിളിനെ രണ്ട് ഈക്വൽ പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്ന ലൈനാണ് എന്തെന്ന് പറയുന്നത് ആംഗിൾ ബൈസെക്ടർ, അല്ലെങ്കിൽ കോണിന്റെ സമപാർശ്വം എന്ന് പറയുന്നത് കോണിനെ രണ്ട് തുല്യ ഭാഗമാക്കുന്ന വര. അപ്പൊ നമ്മൾ പറയുന്നത് ഒരു ത്രികോണത്തിന്റെ മുകൾ മൂലയിൽ ഒരു മൂലയിൽ നിന്നും എതിർവശത്തിന്റെ എതിർവശത്തിലേക്ക് ഒരു വര വരയ്ക്കണം. ആ വര ഏതെങ്കിലും ഒരു ആംഗിളിന്റെ ബൈസെക്ടർ ആണെങ്കിൽ, ഏതെങ്കിലും ഒരു ആംഗിളിന്റെ അല്ല, നമ്മൾ ഏത് മൂലയിൽ നിന്നാണോ വരയ്ക്കുന്നത് ആ കോണിന്റെ ബൈസെക്ടർ ആണെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്. അതായത് ഒരു ത്രികോണത്തിന്റെ ഏതെങ്കിലും ഒരു കോണിന്റെ സമഭാജിയാണ് നിങ്ങൾ വരയ്ക്കുന്നതെങ്കിൽ എതിർഭാഗത്തെ ഭാഗിക്കുന്നത് അംശബന്ധം ഏതാണ്, എങ്ങനെയാ ഭാഗിക്കുന്നതെന്നാ പറയാൻ പോകുന്നു. ഒന്നുകൂടെ പറയാം, ട്രയാംഗിൾ ഡിവിഷനിൽ നമ്മൾ രണ്ട് പോയിന്റ് പഠിച്ചു, മൂന്നാമതായ ഒരു പോയിന്റ് കൂടെ കൂട്ടിച്ചേർക്കേണ്ടതുണ്ട്. അതായത് ഇങ്ങനെ പറയുന്നത് ഒരു ത്രികോണത്തിന്റെ ഒരു കോണിന്റെ സമഭാജി എതിർവശത്തെ ഭാഗിക്കുന്ന ഏത് രീതിയിലാണ്, എങ്ങനെയാണെന്നാ പറയാൻ പോകുന്നത്. ട്രയാംഗിളിന്റെ ഏതെങ്കിലും ഒരു ആംഗിളിന്റെ ബൈസെക്ടർ ഓപ്പോസിറ്റ് സൈഡിനെ ബൈസെക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്യുന്നത് ഏത് റേഷ്യോയിലാണെന്നും അത് ഏത് രീതിയിലാണെന്നാണ് പറയാൻ പോകുന്നത്. ഇവിടെ ശ്രദ്ധിക്കുക, ത്രികോണം എ ബി സിയില് സി എന്ന വെർട്ടെക്സിൽ നിന്ന് താഴോട്ട് സി പി എന്ന് പറയുന്ന ലൈൻ വരച്ചിട്ടുണ്ട്. ആ സി പി എന്ന് പറയുന്നത് സിയുടെ ആംഗിൾ ബൈസെക്ടർ ആണ്. എന്താ പറയുന്നത്, ആംഗിൾ സിയുടെ ബൈസെക്ടർ ആണ് സി പി. സി പി ഈസ് ദി ബൈസെക്ടർ. സി പി എന്നത് ആംഗിൾ ബൈസെക്ടർ ആണ്. അങ്ങനെ സിയുടെ ബൈസെക്ടർ ആണ് താഴോട്ട് വരച്ചിരിക്കുന്നത്. ഈ വര എതിർവശത്തെ ഭാഗിക്കുന്നുണ്ട് രണ്ടായിട്ട്, എ പി എന്നും ടി ബി എന്നും. അത് ഏത് അംശബന്ധത്തിലാണ്, എന്താ സംഭവം എന്നാ പറയാൻ പോകുന്നത്. അതായത് ഒരു ത്രികോണത്തിന്റെ ഒരു ആംഗിളിന്റെ ബൈസെക്ടർ ഓപ്പോസിറ്റ് സൈഡിനെ ഡിവൈഡ് ചെയ്യുന്ന റേഷ്യോ അതിന്റെ ആ ആംഗിളിന്റെ സൈഡ്സിന്റെ റേഷ്യോ ആയിരിക്കും. ഇൻ എനി ട്രയാംഗിൾ ദി ആംഗിൾ ബൈസെക്ടർ ഡിവൈഡ്സ് ദി ഓപ്പോസിറ്റ് സൈഡ് ഇൻ ദ റേഷ്യോ ഓഫ് ദി സൈഡ്സ് ഓഫ് ദി ആംഗിൾസ്. ഒരു കോണിന്റെ സമഭാജി എതിർവശത്തെ ഭാഗിക്കുന്നത് കോണിന്റെ വശങ്ങളുടെ അംശബന്ധത്തിലാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നോക്കാം എന്താണ്. അതായത് ഈ ആംഗിൾ സിയുടെ ബൈസെക്ടർ ആണ് സി പി. ബൈസെക്ടർ എന്ന് പറഞ്ഞാൽ അറിയാൻ, ഈ രണ്ട് ആംഗിളുകളും തുല്യമായിരിക്കും. ഇങ്ങനെ ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ എന്താ അപ്ലൈ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പൊ ഈ സിയുടെ ബൈസെക്ടർ ആണ് സി പി. അങ്ങനെ ബൈസെക്ടർ ആയിക്കഴിഞ്ഞാൽ പറഞ്ഞിരിക്കുന്നത് അത് ഓപ്പോസിറ്റ് സൈഡിനെ കട്ട് ചെയ്ത് എങ്ങനെ എ പി എന്നും പി ബി എന്നും. നമുക്ക് അതിന്റെ റേഷ്യോ എന്ന് എഴുതാം, റേഷ്യോ റേഷ്യോ ഓഫ് ഓപ്പോസിറ്റ് സൈഡ്സ്, ഓപ്പോസിറ്റ് സൈഡ്സ് എതിർവശങ്ങളുടെ അംശബന്ധം. ഓപ്പോസിറ്റ് സൈഡിനെ കട്ട് ചെയ്യുന്ന റേഷ്യോ എന്ന് പറഞ്ഞാൽ നമുക്ക് പറഞ്ഞേ എങ്ങനെയാ റേഷ്യോ എഴുതേണ്ടത്. എ പി ആദ്യം എഴുതുക, ണ്ടോ, രണ്ടാമത് പി ബി എഴുതുക. തിരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പൊ ഇങ്ങനെ റേഷ്യോ എഴുതുന്നുണ്ട്, എ പി എഴുതി പി ബി എഴുതി ഇടയ്ക്ക് രണ്ട് കുത്തിട്ട് കൊടുത്ത എന്തായി, എ പി അംശബന്ധം പി ബി എന്നായി. അതായത് ഈ ആംഗിൾ ബൈസെക്ടർ ഓപ്പോസിറ്റ് സൈഡിനെ കട്ട് ചെയ്യുന്ന റേഷ്യോ എ പി ഈസ് ടു പി ബൈ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ റേഷ്യോയും ഈ ആംഗിളിന്റെ സൈഡ്സിന്റെ റേഷ്യോയും സെയിം ആണെന്ന് നമ്മൾ പറഞ്ഞായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. എന്താണ് ആംഗിളിന്റെ സൈഡ്സ് എന്ന്, അതായത് ഈ ആംഗിൾ സി എന്ന് പറയുന്നത് ചേരുന്ന രണ്ട് സൈഡ്സ് ചേർന്നതാണ്. ഈ എ സി എന്ന് പറയുന്നതും ബി സി എന്ന് പറയുന്ന രണ്ട് സൈഡ്സ് ചേർന്നാണ് ആംഗിൾ സി എന്ന് പറയുന്നത് ഉണ്ടായിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ നോക്കുക, അവര് പറഞ്ഞിരിക്കുന്നത് ഓപ്പോസിറ്റ് സൈഡ്സിന്റെ റേഷ്യോയും ആംഗിളിന്റെ സൈഡ്സിന്റെ റേഷ്യോയും സെയിം ആണ്. അപ്പൊ ഞാൻ അടുത്ത് എഴുതാൻ പോവാണ്, റേഷ്യോ ഓഫ് സൈഡ്സ് ഓഫ് ദി ആംഗിൾ, സൈഡ്സ് ഓഫ് ആംഗിൾ, ഈ ആംഗിളിന്റെ സൈഡ്സിന്റെ റേഷ്യോ. പറഞ്ഞേടെ ആംഗിളിന്റെ സൈഡ്സ് എന്ന് പറഞ്ഞാൽ എ സിയും ബി സി ആണ്. നമ്മൾ ആദ്യം എ പി അല്ലേ എഴുതുക, അപ്പൊ എ പി ഇവിടെ എഴുതുക. അപ്പൊ ആദ്യം ഏത് എഴുതുക, എ സി എഴുതുക, കണ്ടോ. അടുത്ത രണ്ടാമത് ബി സി എഴുതുക, അംശബന്ധം എഴുതുകയാണെങ്കിൽ ഇടയ്ക്ക് രണ്ട് കുത്തിട്ട് കൊടുക്കുക, കണ്ടോ. അപ്പോഴ്
ഓപ്പോസിറ്റ് സൈഡ് അതായത് എതിർവശങ്ങൾ തമ്മിലുള്ള അംശബന്ധം എ പി ഈസ് ടു പി ബി ആണ്. കോണിന്റെ വശങ്ങൾ തമ്മിലുള്ള അംശബന്ധം എ സി ഈസ് ടു ബി സി ആണ്. പറഞ്ഞിരിക്കുന്നത് ഇത് ഈ രണ്ടും ഈ രണ്ട് അംശബന്ധങ്ങളും തുല്യമായിരിക്കുന്ന പറഞ്ഞിരിക്കുന്നത് എ പി അംശബന്ധം പി ബി എന്ന് പറയുന്നത് ഏതിന് തുല്യമായിരിക്കും? എ സി അംശബന്ധം ബി സിക്ക് തുല്യമായിരിക്കും. ഓക്കെ, ഇതൊന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, ഇത് ഒരു ആംഗിൾ ബൈസെക്ടർ ആണ് തരുന്നതെങ്കിൽ എന്ത് ചെയ്യാം? നമുക്ക് അപ്ലൈ ചെയ്യാം. അപ്പൊ ഒന്നുകൂടി പറയാം, ഇൻ എനി ട്രയാംഗിൾ ദ ബൈസെക്ടർ ഓഫ് ആൻ ആംഗിൾ ഡിവൈഡ്സ് ദി ലെങ്ത് ഓഫ് ദി ഓപ്പോസിറ്റ് സൈഡ് ഇൻ ദ റേഷ്യോ ഓഫ് സൈഡ്സ് ഓഫ് ദി ആംഗിൾ. ഒരു ത്രികോണത്തിലെ ഏതെങ്കിലും ഒരു കോണിന്റെ സമഭാജി എതിർവശത്തെ ഭാഗിക്കുന്നത് കോണിന്റെ വശങ്ങളുടെ അംശബന്ധത്തിലാണ്. റേഷ്യോ ഓഫ് ഓപ്പോസിറ്റ് സൈഡ്സ് എഴുതി, ഏതാണ് എ പി ഈസ് ടു പി ബി എന്ന് എഴുതി. രണ്ടാമത് എതിർവശങ്ങൾ തമ്മിലുള്ള അംശബന്ധം എഴുതി, എ പി ഈസ് ടു പി ബി എന്ന് എഴുതി. റേഷ്യോ ഓഫ് സൈഡ്സ് ഓഫ് ദി ആംഗിൾസ്, കോണിന്റെ വശങ്ങൾ തമ്മിലുള്ള അംശബന്ധം എ സി ഈസ് ടു ബി സി എന്ന് എഴുതി. ഇത് രണ്ടും തുല്യമാണെന്ന് എഴുതി വെച്ചു. ഓക്കെ, പറഞ്ഞാൽ മനസ്സിലായി. ശ്രദ്ധിക്കണം, സി പി എന്ന് പറയുന്നത് ആംഗിൾ ബൈസെക്ടർ കോണിന്റെ സമഭാജിയായ മാത്രമേ ഇങ്ങനെ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ മൂന്ന് കാര്യങ്ങൾ പറഞ്ഞു, ട്രയാംഗിൾ ഡിവിഷനുമായി ബന്ധപ്പെട്ട മൂന്ന് കാര്യങ്ങൾ. ഇനി ഒരു ഇതില്ല. ഓക്കെ, അപ്പൊ സിയുടെ ബൈസെക്ടർ ആണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് പഠിച്ചു. ഓപ്പോസിറ്റ് സൈഡിന്റെ മിഡ് പോയിന്റിലോട്ടാണ് വരയ്ക്കുന്നതെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് പഠിച്ചു. ഓപ്പോസിറ്റ് സൈഡിന്റെ ഏതെങ്കിലും ഒരു പോയിന്റിലേക്കാണ് വരയ്ക്കുന്നതെങ്കിൽ എന്താ ചെയ്യേണ്ടത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഓക്കെ, അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്തിട്ട് നമുക്ക് ഈ ഹെഡിങ് അവസാനിപ്പിക്കാം. ഓക്കെ, നമുക്കൊരു ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. അപ്പൊ ഒരു ക്വസ്റ്റ്യൻ പരിചയപ്പെടാം, ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ പരിചയപ്പെടാം. ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നതാണ്, ശ്രദ്ധിക്കുക, ഇൻ ദ പിക്ചർ ബിലോ ദി സൈഡ് എ സി ഓഫ് ട്രയാംഗിൾ എ ബി സി ഈസ് എക്സ്റ്റെൻഡ് ടു ഡി. സംഭവം എന്താണെന്ന് പറയാം, അതൊന്നുകൂടെ പറയാൻ ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻ ഫുൾ വായിച്ചിട്ട് ഒന്ന് പറയാം. ഓക്കെ, ഇൻ ദ പിക്ചർ ബിലോ ദി സൈഡ് എ സി ഓഫ് ട്രയാംഗിൾ എ ബി സി ഈസ് എക്സ്റ്റെൻഡ് ടു ഡി ബൈ ആഡിംഗ് ദി ലെങ്ത് ഓഫ് ദി സൈഡ് സി ബി. ദെൻ ദി ലൈൻ ത്രൂ സി പാരലൽ ടു ഡി ബി ഈസ് ഡ്രോൺ ടു മീറ്റ് എ ബി അറ്റ് ഇ. ക്വസ്റ്റ്യൻ എന്താന്നുകൂടെ പറയാം, ഇൻ ട്രയാംഗിൾ എ ബി സി ദ സൈഡ് എ സി ഓഫ് ട്രയാംഗിൾ എ ബി സി, അതായത് എ ബി സി എന്ന ത്രികോണത്തിൽ, ഇവിടെ ഒരു ത്രികോണം എ ബി സി ഉണ്ട്. ഓക്കെ, ആ ത്രികോണം എ ബി സിയുടെ എ സി എന്ന സൈഡ് കണ്ടോ, എ സി എന്ന സൈഡ് ഏതാ, എ സി എന്ന സൈഡ് ഈസ് എക്സ്റ്റെൻഡ് ടു ഡി, ഡിയിലേക്ക് നീട്ടി വരച്ചിരിക്കുന്നു ബൈ ആഡിംഗ് ദ ലെങ്ത് ഓഫ് സി ബി. അതായത് എ ബി സി എന്ന ത്രികോണത്തില് എ സി എന്ന ഈ വശം ഡിയിലേക്ക് നീട്ടി വരച്ചിരിക്കുന്നു ബൈ ആഡിംഗ് ദി ലെങ്ത് ഓഫ് ബി സി എന്ന് പറഞ്ഞാൽ ഈ നീട്ടിയിരിക്കുന്ന ഏത് അളവാണ്, അതാ ഈ ബി സിയുടെ അളവാണ്. അതായത് സി ഡി എന്ന് പറയുന്നതും ബി സി എന്ന് പറയുന്നതും തുല്യമാണ്. പറഞ്ഞ മനസ്സിലായോ? എ ബി സി എന്ന ത്രികോണത്തിൽ എ സി എന്ന വശം നീട്ടി ഡിയിലേക്ക് നീട്ടിയിരിക്കുന്നു. അത് എത്രയാ നീട്ടിയിരിക്കുന്നത്? ഈ ബി സി എന്ന വശത്തിന് തുല്യമായ അളവിൽ എന്ത് ചെയ്തിരിക്കുന്നു, ഡിയിലേക്ക് നീട്ടിയിരിക്കുന്നു. പിന്നെ എന്താ പറഞ്ഞിരിക്കുന്നത്, ദെൻ ദ ലൈൻ ത്രൂ സി പാരലൽ ടു ഡി ബി. ദെൻ ദി ലൈൻ ത്രൂ സി പാരലൽ ടു ഡി ബി ഈസ് ഡ്രോൺ ടു മീറ്റ് എ ബി അറ്റ് ഇ. അതായത് ദാ ഈ ഡി ബിക്ക് പാരലൽ ആയിട്ട് ഇവിടെ ഒരു വര വരച്ചിട്ടുണ്ട് കണ്ടോ, സി എന്ന് പറയുന്ന വര. ആ വര എ ബി എവിടെ മീറ്റ് ചെയ്യുന്നത്, ഇയില് മീറ്റ് ചെയ്യുന്നു. പറഞ്ഞ മനസ്സിലായോ? ഒന്നുകൂടെ പറയാം, ത്രികോണം എ ബി സിയില് എ സി എന്ന വശം ഡിയിലേക്ക് നീട്ടിയിരിക്കുന്നു. ഞാൻ ഈ ഫിഗർ ഒന്നുകൂടെ വരയ്ക്കാം, ഫിഗർ എങ്ങനെയാണ് കിട്ടിയത് ഒന്നുകൂടെ പറഞ്ഞുതരാം. ഓക്കെ, അപ്പൊ ആദ്യം നമുക്ക് നോക്കേണ്ടത് ത്രികോണം എ ബി സി ഉണ്ടോ, ഇതാണ് ത്രികോണം എ ബി സി. ത്രികോണ എ ബി സി ഉണ്ടോ, ത്രികോണ എ ബി സിയുടെ ത്രികോണ എ ബി സി ആയിരുന്നു. ഓക്കെ, ത്രികോണ എ ബി സിയില് എ സി എന്ന വശം നീട്ടി വരച്ചിരിക്കുന്നു. എ സി എന്ന വശം നീട്ടി വരച്ചു എങ്ങോട്ടാ, ഡിയിലേക്ക് നീട്ടി വരച്ചു, നീട്ടി വരച്ചു. ഏതിന് തുല്യമായതാ, ഈ ബി സിക്ക് തുല്യമായിട്ടാ ഇങ്ങോട്ട് നീട്ടി വരച്ചു. എന്നിട്ട് എന്ത് ചെയ്തിരിക്കുന്നു, ഈ ബി ഡി ജോയിൻ ചെയ്തിരിക്കുന്നു, ബി ഡി ജോയിൻ ചെയ്തു. ഇനി പറഞ്ഞിരിക്കുന്നത് ബി ഡിക്ക് സമാന്തരമായിട്ട് ഇവിടെ ഒരു വര വരച്ചിരിക്കുന്നു, ബി ഡിക്ക് സമാന്തരമായിട്ട് ഇങ്ങനെ ഒരു വര വരച്ചിരിക്കുന്നു ഉണ്ടോ. ബി ഡിക്ക് സമാന്തരമായിട്ട് ഈ വര വരച്ചിരിക്കുന്നത് അത് ഇയില് മീറ്റ് ചെയ്യുന്നു, ഇതാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് ഫിഗർ, ഇങ്ങനെ ഫിഗർ കിട്ടിയത്. ഓക്കെ, അപ്പൊ ഒന്നാമത് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്, പ്രൂവ് ദാറ്റ് സിഇ ഈസ് ദി ആംഗിൾ ബൈസെക്ടർ ഓഫ് ആംഗിൾ സി. ആംഗിൾ സിയുടെ അല്ലെങ്കിൽ എ സി ബിയുടെ, ആംഗിൾ എ സി ബിയുടെ ആംഗിൾ ബൈസെക്ടർ ആണ് സിഇ എന്ന് പ്രൂവ് ചെയ്യണം. നമുക്ക് എന്താ പ്രൂവ് ചെയ്യണം, പ്രൂവ് ദാറ്റ്
prove that CE is the angle bisector of angle bisector of angle ACB. ACB എന്ന കോണിന്റെ സമഭാജിയാണ് സി എന്ന് തെളിയിക്കണം. ഓക്കേ, പറഞ്ഞു മനസ്സിലായോ? എങ്ങനെയാണ് തെളിയിക്കുന്നത്? ദാ ഈ രണ്ട് കോണുകളും തുല്യമാണെന്ന് തെളിയിച്ചാൽ മതി. നമുക്ക് എങ്ങനെയാണ് തെളിയിക്കുന്നത് നോക്കാം. അപ്പൊ നമ്മുടെ കയ്യിലുള്ളത് എ ബി സി എന്ന ത്രികോണം ഉണ്ട്, എ സി എന്ന വശം ഡിയിലേക്ക് നീട്ടി വരച്ചിരിക്കുന്നു, ആ നീട്ടി വരച്ചിരിക്കുന്നത് ബി സി എന്ന നീളത്തിന് തുല്യമായിട്ടാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം ആ പോയിന്റ് തന്നെ എഴുതാം. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം അറിയാവുന്ന പോയിന്റ് എഴുതാം. അതായത് ചിത്രത്തില് ബി സി എന്ന വശം ഏതിന് തുല്യമാണ്? സി ഡിക്ക് തുല്യമാണ്. ഒരു കാര്യം അറിയാം. പിന്നെ മറ്റൊരു കാര്യം അറിയാവുന്നത് ബി ഡി എന്ന വശം ഏതിന് സമാന്തരമാണ്? സിഇക്ക് സമാന്തരമാണ്. ഓക്കെ, ഈ രണ്ട് കാര്യങ്ങളാണ് നമുക്ക് അറിയാവുന്നത്. നമുക്ക് തെളിയിക്കേണ്ട എങ്ങനെയാണ്? ഈ രണ്ട് ആംഗിളുകൾ ഈക്വൽ ആണെന്ന് തെളിയിക്കണം. ഓക്കെ, നമുക്ക് നോക്കാം. എടാ, ഞാനിവിടെ കൺസിഡർ ട്രയാംഗിൾ ബി സി ഡി. എടാ, ബി സി ഡി എന്ന ട്രയാംഗിൾ ഒന്ന് ശ്രദ്ധിക്കണം. ഏതാ ബി സി ഡി? ഈ വലിയ ട്രയാംഗിൾ ബി സി ഡി എന്ന ഈ ത്രികോണം ഒന്ന് പരിഗണിച്ചാൽ, ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ അവിടെ അറിയാൻ പറ്റും. നമ്മളിവിടെ എഴുതി വെച്ചിട്ടുണ്ട് ബി സി എന്ന വശവും സി ഡി എന്ന വശവും എങ്ങനെയാണ്? തുല്യമാണ്. ഒരു ത്രികോണത്തിന്റെ രണ്ട് വശങ്ങൾ തുല്യമാണ്. അതിന്റെ പേരെന്താണ്? രണ്ട് വശങ്ങൾ തുല്യമായ ത്രികോണത്തിന്റെ പേര് ഐസോസെലസ് ട്രയാംഗിൾ എന്നാണ്, അല്ലയോ? അതായത് സമപാർശ്വ ത്രികോണം എന്നാണ്. ഈ ത്രികോണത്തിന്റെ രണ്ട് വശങ്ങൾ തുല്യമാണ്. രണ്ട് വശങ്ങൾ തുല്യമാണെങ്കിൽ അതിനെതിരെയുള്ളതായി ഈ രണ്ട് ആംഗിളുകൾ എങ്ങനെയായിരിക്കും വരുന്നത്? തുല്യമായിട്ടായിരിക്കും വരുന്നത്. സമപാർശ്വ ത്രികോണത്തിന്റെ തുല്യ വശങ്ങൾക്കെതിരെയുള്ള കോണുകൾ എങ്ങനെയായിരിക്കും? തുല്യമായിരിക്കും. നമ്മൾ അതിന്റെ പേര് എഴുതിക്കേ, ആംഗിൾ ബി ഡി സി എന്ന് പറയുന്നതും ആംഗിൾ ഡി ബി സി എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? തുല്യമായിരിക്കും. അതിനെ ഞാൻ എ എന്ന് കൊടുക്കുകയാണ്. ഈ രണ്ട് ആംഗിളുകളും തുല്യമാണ്, അതിനെ ഞാൻ എന്ത് കൊടുക്കുന്നു? എ എന്ന് കൊടുക്കുന്നു. അപ്പൊ സമപാർശ്വ ത്രികോണത്തിന്റെ തുല്യ വശങ്ങൾക്കെതിരെയുള്ള കോണുകൾ തുല്യമാണ് രണ്ടു എ എന്ന്. അങ്ങനെയാണെങ്കിൽ ഈ ത്രികോണത്തിന്റെ മൂന്നാമത്തെ കോണം എന്ന് പറഞ്ഞാൽ എങ്ങനെ കണ്ടുപിടിക്കാം? ആംഗിൾ ബി സി ഡി എങ്ങനെ എഴുതാന്ന് പറഞ്ഞേ, രണ്ട് കോണുകൾ എ എന്നാണ്, മൂന്നാമത്തെ കോൺ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? ഈ മൂന്നും കൂടി കൂട്ടുമ്പോ 180 ഡിഗ്രിയാണ്. രണ്ടെണ്ണം അറിയാമെങ്കിൽ മൂന്നാമത്തെ എങ്ങനെ കണ്ടുപിടിക്കേണ്ടത്? 180 നിന്ന് ഇവരെ രണ്ടുപേരെയും കൂടെ കൂട്ടുക, അത് നമുക്ക് കുറച്ചാൽ മതി. ഓക്കെ, അപ്പൊ രണ്ട് കോണുകൾ എ എന്നാണ്, മൂന്നാമത്തെ കോൺ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ 180 നിന്ന് എന്ത് ചെയ്താൽ മതി? മറ്റു രണ്ട് കോണുകളുടെ തുക മൈനസ് ചെയ്താൽ മതി. ഇപ്പൊ 180 - 2a എന്ന് വരും. പറഞ്ഞു മനസ്സിലായോ? ത്രികോണം ബി സി ഡിയില് രണ്ട് വശങ്ങൾ തുല്യമാണ്, രണ്ട് കോണുകളും തുല്യമായിരിക്കും. മൂന്നാമത്തെ കോൺ അപ്പൊ എങ്ങനെ കണ്ടുപിടിക്കും? 180 നിന്ന് മറ്റു രണ്ട് കോണുകളുടെ തുക കുറച്ചാൽ മതി. അപ്പൊ അതാ ഈ കോൺ എത്ര ആയിരുന്നത്? 180 - 2a. 180 - 2a. ഓക്കെ ആണേ. എടാ, മറ്റൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചതെന്ന് അറിയത്തില്ല, ബി ഡി എന്ന വശവും സി എന്ന വശവും സമാന്തര വരകളാണ്, പാരലൽ ലൈൻസ് ആണ്. കണ്ടോ, ഒന്ന് ശ്രദ്ധിച്ചേ, സി എന്ന വര ബി ഡി എന്ന വരയ്ക്ക് സമാന്തര വരയാണ്. അതിനിടയ്ക്കൂടെ ഇങ്ങനെ ഒരു വര വരച്ചിരിക്കണ്ടോ? ബി സി എന്നൊരു വര വരച്ചിരിക്കുന്നുണ്ടോ? ഇ സി ബി ഡി. കണ്ടോ, ബി ഡി എന്ന വശവും സി എന്ന വശവും സമാന്തര വരകളാണ്. അതിനെ മറ്റൊരു വശം എന്ത് ചെയ്തിരിക്കുന്നു? മറ്റൊരു ലൈൻ കട്ട് ചെയ്തിരിക്കുന്നു. അപ്പോഴുണ്ടാകുന്ന ഓൾട്ടർനേറ്റ് ആംഗിൾസ് ഈക്വൽ ആണ്. എന്താ ഈക്വൽ ആണ്? ഓൾട്ടർനേറ്റ് ആംഗിൾ. ഇസഡ് പോലെ ഇരിക്കുന്നതെന്നും എൻ പോലെ ഇരിക്കുന്നതെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓൾട്ടർനേറ്റ് ആംഗിൾ എങ്ങനെയാണ്? ഈക്വൽ ആണ്. അപ്പൊ അതോ ഇവിടെ എ ആണെങ്കിൽ ഇവിടെ എന്ത് തന്നെ ആയിരിക്കും? എ തന്നെ ആയിരിക്കും. ഓക്കെ, ഒന്ന് പറഞ്ഞേ, ആംഗിൾ ഇ സി ബി എന്ന് പറയുന്നതും എന്ത് തന്നെ ആയിരിക്കും? എ തന്നെ ആയിരിക്കും. കാരണം എന്താണ്? സി എന്ന വരയും പിന്നെ ബി ഡി എന്ന വരയും എന്താണ്? സമാന്തര വരകളാണ്. അതില് ഓൾട്ടർനേറ്റ് ആംഗിൾ അല്ലെങ്കിൽ മറുകോണുകൾ എങ്ങനെയായിരിക്കും? തുല്യമായിരിക്കും. അപ്പൊ അതാ എൻ പോലെ വന്നിരിക്കുന്നത്, ഇസഡ് പോലെ വന്നിരിക്കുന്നത് രണ്ടും എങ്ങനെയായിരിക്കും? തുല്യമായിട്ടായിരിക്കും വരുന്നത്. അപ്പൊ നോക്കി, ഇവിടെയും എ ഇവിടെയും എ. ഒന്നുകൂടി പറയാം, ബി സി ഡി എന്ന ത്രികോണത്തില് രണ്ട് കോണുകളും രണ്ട് വശങ്ങളും തുല്യമാണ്. അപ്പൊ അവിടെ എ എ എന്ന് എടുത്തു കഴിഞ്ഞു ഞാൻ. ഓക്കെ, കൂടാതെ മറുകോണുകൾ തുല്യമായതുകൊണ്ട് ഇവിടെയും എ ഇവിടെയും എ. ഓക്കെ ആണേ പറഞ്ഞത്. ഇവിടെ നിങ്ങൾ ഇനി ഒന്ന് ശ്രദ്ധിക്കുക, എ ഡി എന്ന വര ഒന്ന് ശ്രദ്ധിക്കുക. എ ഡി എന്ന വരയില് സി എന്ന ശീർഷത്തില് സി എന്ന ആ ഒരു പോയിന്റിൽ മൂന്ന് കോണുകൾ കൊടുത്തിട്ടുണ്ട്. കണ്ടോ,
മൂന്ന് കോണുകൾ എടുത്ത് വന്നു 180 - 2a അടുത്തത് എ പിന്നെ അതായത് ഇവിടെ ഒരു കോൺ വെറുതെ കിടപ്പുണ്ട് എ സിഇ അപ്പൊ നമുക്ക് ഇത് മൂന്നും കൂടി കൂട്ടുമ്പോൾ എത്ര ആയിരിക്കും കിട്ടുന്ന അറിയാമോ ഇത് മൂന്നും കൂടി കൂട്ടുമ്പോൾ 180 ഡിഗ്രി ആയിരിക്കും കിട്ടുന്നത് ലീനിയർ പെയർ അല്ലെങ്കിൽ രേഖീയ ജോഡികൾ എന്ന് പറയും പറഞ്ഞാൽ മനസ്സിലായോ എ ഡി എന്ന ഈ വരയിലെ ഈ മൂന്ന് കോണുകൾ കേട്ടോ ഞാൻ വരയ്ക്കുന്ന ശ്രദ്ധിച്ചോണം ഈ മൂന്ന് കോണുകളും കൂടി കൂട്ടുമ്പോൾ 180 ഡിഗ്രി ആയിരിക്കും വരുന്നത് അപ്പൊ നമുക്ക് അങ്ങനെ ഒന്ന് എഴുതാം പറഞ്ഞേ എങ്ങനെ പറഞ്ഞേ ആംഗിൾ എ സിഇയും പ്ലസ് അടുത്ത ആംഗിൾ എ ആണ് എ എ പ്ലസ് അടുത്തത് 180 - 2a ആണ് 180 - 2a ഇത് മൂന്നും കൂടി കൂട്ടുമ്പോൾ എത്ര കിട്ടണം 180 ആയിരിക്കണം കിട്ടേണ്ടത് പറഞ്ഞാൽ മനസ്സിലായോ ഇത് രേഖീയ ജോഡിയിലെ ആംഗിൾസ് ആണ് കോണുകളാണ് എന്താണ് പറയുന്നത് റിയൽ സോറി രേഖീയ ജോഡികൾ എഴുതുക രേഖീയ ജോഡികൾ രേഖീയ ജോഡികൾ അല്ലെങ്കിൽ രേഖീയ ജോഡികൾ എന്ന് എഴുതുക രേഖീയ ജോഡികൾ അല്ലെങ്കിൽ ലീനിയർ പെയർസ് എന്ന് എഴുതുക ഓക്കെ ലീനിയർ പെയർസ് ആണ് അപ്പൊ അതുകൊണ്ടാണ് 180 കിട്ടിയത് ഇത് ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ അറിയാൻ പറ്റും ഇവിടെ ഒരു 180 ഡിഗ്രി ഇവിടെ ഒരു 180 ഡിഗ്രി ക്യാൻസൽ ആയി പോകും പിന്നെ എങ്ങനെ ആയിരുന്നത് ആംഗിൾ എ സിഇ എ -2a എന്ന് പറയുന്നത് എ എന്ന് കിട്ടും -a = 0 അവിടെ 180 ആയിപ്പോയി ഓക്കെ അപ്പൊ ഇനി നമുക്ക് എഴുതി കഴിഞ്ഞാൽ അറിയാം ആംഗിൾ എ സിഇ എന്ന് പറയുന്നത് എത്ര കിട്ടും ഇവിടെ എ എന്ന് തന്നെ കിട്ടും -a അപ്പുറത്തിന് സമത്തിനപ്പുറത്ത് പോയാൽ എന്ത് കിട്ടും +a എന്ന് കിട്ടും അപ്പോൾ ആംഗിൾ എ സിഇയുടെ വിലയും എന്ത് തന്നെ കിട്ടി എ എന്ന് തന്നെ കിട്ടി കണ്ടോ ആംഗിൾ എ സിഇയുടെ വില എന്ത് കിട്ടി എ എന്ന് കിട്ടി ഞാൻ ഇവിടെയും എ എന്നാലും കിട്ടിയത് തൊട്ടിപ്പുറത്ത് ആംഗിൾ എ എന്നും കിട്ടി ഈ രണ്ടാംഗിൾ തന്നെ ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യേണ്ടത് അപ്പൊ നോക്കിയേ നമുക്ക് പറയാം ഏതൊക്കെ രണ്ടാംഗിൾസ് ഇവിടെ എടുത്തിട്ടുണ്ട് ആംഗിൾ ആംഗിൾ ബി സിഇ എന്ന് പറയുന്ന ആംഗിൾ എത്ര തന്നെ കിട്ടി എനിക്ക് ഇ ബി സി ഇ സി ബി എന്ന് പറയുന്ന എത്ര തന്നെ കിട്ടി എ എന്ന് കിട്ടി ഇപ്പൊ ഞാൻ ചെയ്ത് വന്നപ്പോ എ സി എന്ന് പറയുന്ന ആംഗിൾ എത്ര തന്നെ കിട്ടി എ എന്ന് കിട്ടി ഓക്കെ അപ്പൊ രണ്ട് ആംഗിളും എന്തെന്ന് കിട്ടി എ എന്ന് കിട്ടി എ എന്ന് പറയുന്ന ഒരു സംഖ്യ എക്സ് എന്ന് പോയി എക്സ് വൈ എന്ന് പറയുന്ന പോലെ ഒരു ആംഗിളാണ് എ എന്ന് പറയുന്നത് ഓക്കെ അപ്പോഴ് സി എന്ന് പറയുന്ന ഈ ശീർഷത്തിലെ എ സി ബി എന്ന് പറയുന്ന ആംഗിളിനെ സി ജി എന്ന് പറയുന്ന പോലെ രണ്ട് തുല്യ ഭാഗമായിട്ടാണ് മാറ്റിയിരിക്കുന്നത് രണ്ടും തുല്യമാണ് എ എന്ന് പറയുന്നതും തുല്യമാണ് എ എന്ന് പറയുന്നതും തുല്യമാണ് അതായത് നമുക്ക് പറയാം സിഇ ഈസ് ദി ആംഗിൾ ബൈസെക്ടർ ഓഫ് ആംഗിൾ എ സി ബി സി എന്ന് പറയുന്നത് കോൺ എ സി ബിയുടെ എന്താണ് ആ കോണിന്റെ സമഫാജിയാണെന്ന് പറയാം സിഇ ഈസ് ദി ആംഗിൾ ബൈസെക്ടർ ഓഫ് എ സി ബി പറഞ്ഞാൽ മനസ്സിലായോ ഓക്കെ അപ്പൊ നമ്മൾ ഒന്നാമത്തെ കാര്യം തെളിയിച്ചു കഴിഞ്ഞു ചോദിച്ചിരുന്നത് സി എന്ന് പറയുന്നത് എ സി ബിയുടെ ബൈസെക്ടർ ആണെന്ന് പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് അത് നമ്മൾ ചെയ്തു കഴിഞ്ഞു ഓക്കെ ഓടിച്ചൊന്നുകൂടെ പറയാം ത്രികോണ എ ബി സിയിൽ എ സി എന്ന വശത്തെ ഡിയിലേക്ക് നീട്ടിയിരിക്കുകയാണ് ബൈ ആഡിങ് ദി ലെങ്ത് ഓഫ് ബി സി എന്ന് പറഞ്ഞത് അതായത് നമ്മുടെ ബി സിയും സി ഡിയും അങ്ങനെയാണ് തുല്യമാണ് എന്നിട്ട് പറഞ്ഞിരിക്കുന്നു ഡിയിൽ നിന്ന് ബിയിലേക്ക് ഒരു വര വരച്ചിരിക്കുന്നു ബി ഡി ജോയിൻ ചെയ്തു ബി ഡിക്ക് സമാന്തരമായി സിഇ വരച്ചു അപ്പൊ ഞാൻ എഴുതി ബി ഡിയും സിയും സമാന്തരമാണെന്ന് എഴുതി ഓക്കെ ഇനി എനിക്ക് തെളിയിക്കേണ്ടത് സിഇ ഈസ് ദി ആംഗിൾ ബൈസെക്ടർ ഓഫ് ആംഗിൾ എ സി ബി ആംഗിൾ എ സി ബിയുടെ ആംഗിൾ ബൈസെക്ടർ ആണ് കോണിന്റെ സമഫാജിയാണ് സിഇ എന്ന് തെളിയിക്കണം എന്ന് പറഞ്ഞാൽ സിഇ ഇതിനെ രണ്ട് തുല്യ ഭാഗമാക്കി മാറ്റുമെന്ന് തെളിയിക്കണം നമുക്കിപ്പോ ഇതാ കിട്ടിയ രണ്ടും എ എന്ന് കിട്ടി ഓക്കെ അപ്പൊ എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഞാൻ എഴുതി ബി സി ഡി എന്ന ട്രയാംഗിൾ ഞാൻ എടുത്തു ആ ട്രയാംഗിൾ ഒരു ഐസോസെലസ് ട്രയാംഗിൾ ആണ് രണ്ട് വശങ്ങൾ തുല്യമാണ് അപ്പൊ രണ്ട് കോണുകളും തുല്യമായി കിട്ടി ബി ഡി സി എന്ന് പറയുന്നതും ബി സി ഡി എന്ന് പറയുന്നത് സോറി ബി ഡി സി എന്ന് പറയുന്നതും ഡി ബി സി എന്ന് പറയുന്നത് എന്ത് തന്നെ കിട്ടി എ ഡിഗ്രി എന്ന് ഞാൻ എടുത്തു ഓക്കെ 5 ഡിഗ്രി 10 ഡിഗ്രി 25 ഡിഗ്രി 30 ഡിഗ്രി എന്നൊക്കെ പറയുന്ന പോലെ എ ഡിഗ്രി എന്ന് ഞാൻ എടുത്തു അപ്പൊ നോക്കിയേ മൂന്നാമത്തെ കോൺ കണ്ടുപിടിക്കുന്നത് എങ്ങനെ ആംഗിൾ ബി സി ഡി എന്ന് പറയുന്നത് ആ 180 നിന്ന് മറ്റേ രണ്ടുകൂടെ കൂട്ടിയാൽ നമുക്ക് കുറച്ചാൽ മതി ഓക്കെ എടാ മറ്റൊരു കാര്യം ഞാൻ ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ അറിയാവുന്നത് ബി ഡിയും സിഇയും പാരലൽ ആണ് ഉണ്ടോ ബി ഡിയും സിഇയും പാരലൽ അതിനിടയ്ക്കൂടെ ഒരു വര വരച്ചിരിക്കുന്നു ബി സി അപ്പൊ രണ്ട് സമാന്തര വരകളെ രണ്ട് പാരൽ ലൈൻസിനെ മറ്റൊരു വര ജോയിൻ ചെയ്യുമ്പോൾ കിട്ടുന്ന ഓൾട്ടർനേറ്റ് ആംഗിൾ സെയിം ആണ് ഓൾട്ടർനേറ്റ് ആംഗിൾ അല്ലെങ്കിൽ മറുകോണം എന്ന് പറയും ആ മറുകോണുകൾ സെയിം ആണ് ഞാൻ എഴുതി വെച്ചു അപ്പൊ എനിക്ക് നോക്കിയപ്പോ ഇ സി ബി എന്ന് പറയുന്നത് എ എന്ന് കിട്ടി ഇനി ഞാൻ നോക്കിയപ്പോ എ സി എന്ന എ ഡി എന്ന വരയുടെ ഇടയ്ക്ക് മൂന്ന് ആംഗിൾ ഉണ്ട് ഈ മൂന്ന് ആംഗിളും കൂടെ കൂട്ടുമ്പോൾ എത്ര കിട്ടുന്നത് 180 ഡിഗ്രി കിട്ടുന്നത് കാരണം എന്താണ് രേഖീയ ജോഡി അല്ലെങ്കിൽ ലീനിയർ പെയർ ആണ് ഞാൻ ഇങ്ങനെ ചെയ്തൊക്കെ വന്നപ്പോ ആംഗിൾ എ സിഇയുടെ വില എന്ത് തന്നെ കിട്ടി എ എന്ന് തന്നെ കിട്ടി അതായത് നമുക്ക് പറയാം ആംഗിൾ ആ എ സിഇ എന്ന് പറയുന്നതും ആ പിന്നെ അടുത്തതേതാ ആംഗിൾ ആ ആംഗിൾ ബി സിഇ എന്ന് പറയുന്നതും തുല്യമാണെന്ന് കിട്ടിക്കഴിഞ്ഞു
ആംഗിൾ എ സി ബിയുടെ ബൈസെക്ടർ ആണ്, ബൈസെക്ട് ചെയ്യും, സമഫാജി ആണെന്ന് പറയാം. ഓക്കെ, അപ്പൊ നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനെ കിടക്കും. അപ്പൊ ഒന്നാമത്തെ ക്വസ്റ്റ്യന്റെ പരിപാടി കഴിഞ്ഞു, ഇവിടെ ആംഗിൾ ബൈസെക്ടർ ആണെന്ന് കിട്ടിക്കഴിഞ്ഞു. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നമുക്ക് നോക്കാം. ഇവിടെ നമ്മൾ ആംഗിൾ സി അല്ലെങ്കിൽ ആംഗിൾ എ സി ബിയുടെ ബൈസെക്ടർ ആണ് സി എന്ന് നമ്മൾ പ്രൂവ് ചെയ്തു. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, ഡിസ്ക്രൈബ് ഹൗ ദിസ് ക്യാൻ ബി യൂസ്ഡ് ടു ഡിവൈഡ് ആൻ 8 സെന്റിമീറ്റർ ലോങ് ലൈൻ ഇൻ ദ റേഷ്യോ 4:5. ഡിസ്ക്രൈബ് ഹൗ ദിസ് ക്യാൻ ബി യൂസ്ഡ് ടു ഡിവൈഡ് ആൻ 8 സെന്റിമീറ്റർ ലോങ് ലൈൻ ഇൻ ദ റേഷ്യോ 4:5. ഓക്കെ, അതായത് ഈ 8 സെന്റിമീറ്റർ വരെ 4:5 എന്ന അംശബന്ധത്തിൽ ഭാഗിക്കുന്നത് എങ്ങനെ, അല്ലെങ്കിൽ ആ ഭാഗിക്കുന്ന ക്വസ്റ്റ്യനിൽ ഇത് എങ്ങനെ ഉപയോഗിക്കാം. 8 സെന്റിമീറ്റർ നീളമുള്ള വരെ 4:5 എന്ന അംശബന്ധത്തിൽ ഭാഗിക്കാൻ ഇത് ഉപയോഗിക്കാമോ, ഇത് ഉപയോഗിച്ച് പറ്റുമെന്ന് ചോദിച്ചിരിക്കുന്നു. അപ്പൊ ഒരു അംശബന്ധത്തിന്റെ കാര്യം കയറി വന്നിരിക്കുന്നു, ഒരു ഫിഗർ ആയിരിക്കുന്നു. അപ്പൊ നോക്കാം, ഇവിടെ ഇവിടെ ആംഗിൾ സിയുടെ ബൈസെക്ടർ ആണ് സിഇ. സിഇ ഈസ് ദി ബൈസെക്ടർ ഓഫ് ആംഗിൾ സി. ആംഗിൾ സി അല്ലെങ്കിൽ ആംഗിൾ എ സി ബി ഏത് പറഞ്ഞാലും മതി. അപ്പൊ ആംഗിൾ എ സി ബിയുടെ ബൈസെക്ടർ ആണ് സിഇ. ഇവിടെ നമ്മളൊന്ന് ഒരു ഒരു പോയിന്റ് പഠിച്ചായിരുന്നല്ലോ, ഒരു ട്രയാംഗിളിന്റെ ഒരു ആംഗിളിന്റെ ബൈസെക്ടർ ഓപ്പോസിറ്റ് സൈഡിനെ കട്ട് ചെയ്യുന്ന റേഷ്യോയും അതിന്റെ സൈഡ്സിന്റെ റേഷ്യോയും, ആംഗിളിന്റെ സൈഡ്സിന്റെ റേഷ്യോയും സെയിമാന്ന് പറഞ്ഞ കാര്യം പഠിച്ചിരുന്നു. അതായത് നോക്കി, സിയുടെ ബൈസെക്ടർ ആണ് സിഇ, കണ്ടോ. അങ്ങനെ സിഇ വരയ്ക്കുമ്പോൾ നമുക്കറിയാം ഒരു റേഷ്യോ എഴുതാൻ പറ്റും, റേഷ്യോ ഓഫ് ഓപ്പോസിറ്റ് സൈഡ്സ്. റേഷ്യോ ഓഫ് ഓപ്പോസിറ്റ് സൈഡ്സ് എത്രയായിരിക്കും വരുന്നത് പറഞ്ഞേ. ഓപ്പോസിറ്റ് ശ്രദ്ധിച്ചു പറയണേ, എ ബി എന്നതാണ് വശം. എ ബി എന്ന വശത്തെ എങ്ങനെയാക്കി മാറ്റുന്നുണ്ട്, എ ഇ എന്നും ഇ ബി എന്നും രണ്ടാക്കി മാറ്റുന്നു, കണ്ടോ. അപ്പൊ റേഷ്യോ എങ്ങനെ എഴുതാം, എങ്ങനെ ആ റേഷ്യോ എന്തിന് ഈക്വൽ എന്നാ പറഞ്ഞിരിക്കുന്നത്, ആംഗിളിന്റെ സൈഡ്സിന് റേഷ്യോക്ക് ഈക്വൽ ആണ്. ആംഗിളിന്റെ സൈഡ്സ് ഏതൊക്കെയാണ്, എ സി എന്ന് പറയുന്നതും ബി സി എന്ന് പറയുന്നത്. അപ്പോ റേഷ്യോ ഓഫ് സൈഡ്സ് ഓഫ് ദി ആംഗിൾസ്, സൈഡ്സ് ഓഫ് ആംഗിൾ, ആംഗിളിന്റെ സൈഡ്സ് ഏതൊക്കെയാ വരുന്നത് ഇവിടെ പറഞ്ഞേ. ആംഗിളിന്റെ സൈഡ്സ് എ സി എന്ന സൈഡും പിന്നെ ബി സി എന്ന സൈഡുമാണ്. അപ്പൊ അതിന്റെ റേഷ്യോ, ഈ രണ്ട് റേഷ്യോകളും സെയിം ആണ്. അപ്പൊ നമുക്ക് എഴുതാം, എസ് ടു ഇ ബി എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആണ്, എ സി ഈസ് ടു ബി സിക്ക് ഈക്വൽ ആണ്. നമുക്ക് ഈ റേഷ്യോ വേണം. 8 സെന്റിമീറ്റർ വരെ 4:5 എന്ന അംശബന്ധത്തിൽ പാലിക്കാനാണ് വളരെയുള്ളത്. ഇവിടെ ശ്രദ്ധിച്ചാൽ അറിയാം, എ ബി എന്ന വരയെ ഒരു അംശബന്ധത്തിൽ അവർ പാലിച്ചിരിക്കുകയാണ്. ഏത് അംശബന്ധത്തിലാണ് പാലിച്ചിരിക്കുന്നത്, എ സി ഈസ് ടു ബി സി എന്ന അംശബന്ധം. നമുക്ക് വരയ്ക്കേണ്ടത് 8 സെന്റിമീറ്റർ വരെ 4:5 എന്ന അംശബന്ധത്തിൽ എങ്ങനെ പാലിക്കണം. അപ്പൊ നമ്മൾ ഇവിടെ ചെയ്യേണ്ടത് ശ്രദ്ധിച്ചിരിക്കുക, ഡിസ്ക്രൈബ് ചെയ്യണം എങ്ങനെയാണ് വരയ്ക്കുന്നത്, ഡിസ്ക്രൈബ് ചെയ്യണം. അപ്പൊ നിങ്ങള് എ ബി എന്ന വര അതിനെയാണ് ഭാഗിച്ചിരിക്കുന്നത്, ഇവിടെ രണ്ടായിട്ട് ഭാഗിച്ചിരിക്കുന്നത് എ എന്നും ഇ ബി എന്നും. അപ്പൊ നമുക്ക് ഭാഗിക്കേണ്ട വര 8 സെന്റിമീറ്റർ വരെയാണ്. അപ്പൊ എ ബിയുടെ നീളം 8 സെന്റിമീറ്റർ എന്ന് എടുക്കുക. ഓക്കെയാണ്. ഇനി ഏത് അംശബന്ധത്തിലാ ഭാഗിക്കുന്നതെന്നാ പറഞ്ഞിരിക്കുന്നത്, എ സി അംശബന്ധം ബി സി. ഇവിടത്തെ അംശബന്ധം ഏതാ, 4:5. അപ്പൊ എ സിയുടെ വില 4 എടുക്കുക, ബി സിയുടെ നീളം എത്ര എടുക്കുക, 5 എടുക്കുക. എന്നിട്ട് ഈ ചിത്രം ഇതുപോലെ വരയ്ക്കുക. ഇതുപോലെ വരച്ചു കഴിഞ്ഞാല് എ ബി എന്ന 8 സെന്റിമീറ്ററിനെ ഏത് അംശബന്ധത്തിൽ ഭാഗിക്കാൻ പറ്റും, 4:5 എന്ന അംശബന്ധത്തിൽ നമുക്ക് ഭാഗിക്കാൻ കഴിയും. പറഞ്ഞ മനസ്സിലായോ. ഓക്കെ, അപ്പോ ട്രയാംഗിൾ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങാം. എങ്ങനെ വരയ്ക്കേണ്ടത്, ആദ്യം എ ബി സി എന്ന ട്രയാംഗിൾ വരയ്ക്കുക. എ ബി സി എന്ന ട്രയാംഗിൾ വരയ്ക്കുന്നത് എങ്ങനെയാണ്, 8 സെന്റിമീറ്റർ, 4 സെന്റിമീറ്റർ, 5 സെന്റിമീറ്റർ വശങ്ങളുള്ള ത്രികോണം വരയ്ക്കുക. എല്ലാവർക്കും അറിയാം ത്രികോണം വരയ്ക്കുക, ആദ്യം 8 സെന്റിമീറ്റർ നീളമുള്ള വര വരയ്ക്കുക. പിന്നെ പറഞ്ഞേ, 3 വശം വന്നിട്ട് എങ്ങനെ വരയ്ക്കേണ്ടത് കണ്ടോ, എ ബി എന്ന് കൊടുത്തു, എ ബി എന്ന് കൊടുത്തു. ഇനി എന്ത് ചെയ്യണം, എ സി വരയ്ക്കണം അല്ലയോ. 4 സെന്റിമീറ്റർ കോമ്പസിൽ ഇങ്ങനെ എടുത്ത് വരയ്ക്കുക, കോമ്പസിൽ എടുത്ത് വരയ്ക്കുക, കോമ്പസിൽ വരച്ചു. അടുത്തത് ബി സിയും 5 സെന്റിമീറ്റർ വരച്ചു. ഞാൻ വരയ്ക്കുന്നത് കാണിക്കുന്നില്ല, നിങ്ങൾ വരയ്ക്കുക. അപ്പൊ ട്രയാംഗിൾ എ ബി സി ആയി കഴിഞ്ഞു. എ ബി സി 5 സെന്റിമീറ്റർ. അപ്പൊ ഇവിടെ വരെ ആയി. ഇനി ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് അതുപോലെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഇത് കിട്ടും. ഓക്കെ, എങ്ങനെയാ ചെയ്യേണ്ടത്, ഇനി പറഞ്ഞിരിക്കുന്നു
എസി എന്ന വശം നീട്ടി വരച്ചിരിക്കുകയാണ്. എത്ര നീട്ടി? ആ ഈ ബി സിക്ക് തുല്യമായിട്ടിട്ടി. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഇതേ ലൈൻ എന്ത് ചെയ്യുക, കുറച്ച് അങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുക. എത്ര സെന്റിമീറ്റർ എക്സ്റ്റെൻഡ് ചെയ്യേണ്ടത്? 5 സെന്റിമീറ്റർ എക്സ്റ്റെൻഡ് ചെയ്യുക. എവിടെ ഒന്ന് മുട്ടണം? ഡിയിൽ ഒന്ന് മുട്ടണം. കണ്ടോ, ചെയ്തു കഴിഞ്ഞു. ഓരോ സ്റ്റെപ്പ് ആ ചെയ്ത് എ ബി സി വരച്ചു. എ സി എന്ന വശം ഡിയിലേക്ക് നീട്ടി ബൈ എക്സ്റ്റെൻഡിങ് ദി ലെങ്ത് ഓഫ് ബി സി. ബി സിയുടെ അളവിന് തുല്യമായിട്ടാണ് നീട്ടിയത്. ബി സി 5 ആയതുകൊണ്ട് ഞാൻ അങ്ങോട്ട് വരച്ചു. എന്നിട്ട് എന്ത് ചെയ്യണം? ഇവ തമ്മിൽ ജോയിൻ ചെയ്യുക. ബി ഡി ജോയിൻ ചെയ്യൂ. കണ്ടോ, ബി ഡി ജോയിൻ ചെയ്യൂ. എന്നിട്ട് എന്താ പറഞ്ഞിരിക്കുന്നത്? ബി ഡിക്ക് സമാന്തരമായിട്ട് ഇവിടെ ഒരു വര വരയ്ക്കണം. സി കൂടെ ഒരു വര വരയ്ക്കണം. ആ വര ഞാൻ അങ്ങോട്ട് വരയ്ക്കാം. സമാന്തര വര വരയ്ക്കുന്നത് എങ്ങനെയാന്നൊക്കെ അറിയാം. വരച്ചു. അത് ഇന്ന് കൊടുത്തു. കണ്ടോ, ഇപ്പൊ 8 സെന്റിമീറ്റർ വരെ ഏത് അംശബന്ധത്തിൽ ഭാഗിച്ചു? 4:5 എന്ന അംശബന്ധത്തിൽ ഭാഗിച്ചു. ഈ സമാന്തര വര വരയ്ക്കുന്നത് എങ്ങനെയാന്നുള്ളത് നമ്മൾ തൊട്ട് അടുത്തൊരു ചർച്ചയിൽ പറയാൻ കഴിയും. ഓക്കെ, അപ്പൊ അവിടെ ആ ചർച്ച ഇതിലോട്ട് ഉപയോഗിക്കാം. ഓക്കെ, അപ്പൊ പറഞ്ഞ മനസ്സിലായോ? എ ബി സി എന്ന ത്രികോണം 8 സെന്റിമീറ്റർ, 4 സെന്റിമീറ്റർ, 5 സെന്റിമീറ്റർ അംശബന്ധവും ആ വരയുടെ നീളവും വെച്ച് വര വരച്ചു. ഓക്കെ ആണ് പറഞ്ഞത്. എന്നിട്ട് എന്ത് ചെയ്തു? എ സി അങ്ങോട്ട് നീട്ടി വരച്ചു, ബിയുമായിട്ട് ജോയിൻ ചെയ്തു, ബി ഡിക്ക് സമാന്തരമായിട്ട് സി വരച്ചു. കണ്ടോ, അപ്പൊ കണ്ടോ, എ ഈസ്റ്റ് ഇ ബി എന്ന് പറയുന്നത് അതായത് 8 സെന്റിമീറ്റർ വരെ ഏത് അംശബന്ധത്തിൽ ഭാഗിച്ചു? എ സി അംശബന്ധം ബി സി എന്ന് പറഞ്ഞാൽ എത്ര കിട്ടി? 4 അംശബന്ധം 5 എന്ന അംശബന്ധത്തിൽ ഭാഗിച്ചു. പറഞ്ഞു മനസ്സിലായോ? ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് 8 സെന്റിമീറ്റർ നീളമുള്ള വരയെ 4:5 എന്ന അംശബന്ധത്തിൽ ഭാഗിക്കാൻ പറയുന്നത്. കണ്ടോ, ആംഗിൾ ബൈസെക്ടർ ആണെങ്കിലുള്ള പ്രോപ്പർട്ടിയാണ് ഞാൻ ഇവിടെ എഴുതിയത്. അപ്പൊ അത് വെച്ച് നോക്കിയപ്പോ ഡിവൈഡ് ചെയ്യാനുള്ള വര എ ബി ആണ്. എ ബി ആണ് ഇവിടെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ആ എ ബിക്ക് എത്ര കൊടുത്തു? 8 സെന്റിമീറ്റർ എന്ന് കൊടുത്തു. വീണ്ടും ആ 8 സെന്റിമീറ്ററിനെ ഏത് അംശബന്ധത്തിലാണ് ഭാഗിക്കുന്നത്? എ സി ഈസ് ടു ബി സി. ഇവിടെ തന്നിരിക്കുന്ന അംശബന്ധം 4:5. അപ്പൊ 4 കൊടുത്തു 5 കൊടുത്തു. പറഞ്ഞ മനസ്സിലായോ? ആ ഫിഗർ അതുപോലെ ഞാൻ വരച്ചു, അതേ അളവിന് വരച്ചു. അപ്പോ എ ബി 8 സെന്റിമീറ്റർ നീളമുള്ള വരെ 4:5 എന്ന അംശബന്ധത്തിൽ ഭാഗിക്കുന്നത് ഇങ്ങനെയാണ്. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്? ആ, can we use it to divide an 8 cm long line in the ratio 3:4? വേറൊരു അംശബന്ധം പറഞ്ഞിരിക്കുകയാണ്. അതായത് 8 സെന്റിമീറ്റർ നീളമുള്ള വരയെ 3:4 എന്ന അംശബന്ധത്തിൽ ഭാഗിക്കാൻ കഴിയുമോ? 8 സെന്റിമീറ്റർ നീളമുള്ള വരയെ 3:4 എന്ന അംശബന്ധത്തിൽ ഭാഗിക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചിരിക്കുന്നു. ഇവിടെ ചോദിച്ചത് 8 സെന്റിമീറ്റർ നീളമുള്ള വരയെ 4:5 എന്ന അംശബന്ധം, ഇവിടെ 8 സെന്റിമീറ്റർ നീളമുള്ള വരെ 3:4 എന്ന അംശബന്ധം. നിങ്ങളൊന്ന് പറഞ്ഞേ. അപ്പൊ നേരത്തെ ഞാൻ 8 സെന്റിമീറ്റർ നീളമുള്ള വരെ 4:5 എന്ന അംശബന്ധത്തിൽ ഭാഗിക്കണം എന്ന് പറഞ്ഞപ്പോ 8 സെന്റിമീറ്റർ, 4 സെന്റിമീറ്റർ, 5 സെന്റിമീറ്റർ വീതം വശങ്ങളുള്ള ത്രികോണം വരച്ചു. ആ ത്രികോണത്തിൽ ഈ സെയിം പറഞ്ഞ പരിപാടി ചെയ്തു. അപ്പൊ ഇവിടെ എങ്ങനെയായിരിക്കും? നിങ്ങളൊന്ന് പറഞ്ഞു, നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. വീണ്ടും സെയിം ക്വസ്റ്റ്യൻ വന്നിരിക്കുക. ക്യാൻ ബി ഡിവൈഡ് അല്ലെങ്കിൽ ക്യാൻ ബി യൂസ് ടു ഡിവൈഡ് അൻ 8 സെന്റിമീറ്റർ ലോങ് ലൈൻ ഇൻ ദ റേഷ്യോ 3:4. ഈ പറഞ്ഞ തത്വം ഉപയോഗിച്ച് 8 സെന്റിമീറ്റർ നീളമുള്ള വരെ 3:4 എന്ന അംശബന്ധത്തിൽ ഭാഗിക്കാൻ കഴിയുമോ എന്നാ ചോദിച്ചിരിക്കുന്നത്. എസ്ഓർണാണെന്നാ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, കഴിയുമോ ഇല്ലയോ ഒന്ന് ആലോചിച്ച് നോക്കി. നമുക്ക് ചെയ്യേണ്ടത് 8 സെന്റിമീറ്റർ നീളമുള്ള വരെ 3:4 എന്ന അംശബന്ധത്തിൽ ഭാഗിക്കണം. അപ്പൊ 8 സെന്റിമീറ്റർ, 3 സെന്റിമീറ്റർ, 4 സെന്റിമീറ്റർ ത്രികോണം വരയ്ക്കണം. വരയ്ക്കാൻ പറ്റുമോ? അതെന്തോ ചോദ്യം, വരയ്ക്കാൻ പറ്റുമോ? വരയ്ക്കാൻ പറ്റുമായിരിക്കുമല്ലോ. ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. എടാ, 8 സെന്റിമീറ്റർ, 3 സെന്റിമീറ്റർ, 4 സെന്റിമീറ്റർ എന്ന അളവിൽ നമുക്കൊരു ത്രികോണം വരയ്ക്കാൻ കഴിയില്ല. ത്രികോണം വരച്ചാൽ മാത്രമേ ബാക്കി പരിപാടി നടക്കത്തുള്ളൂ. ത്രികോണം വരയ്ക്കാൻ കഴിയില്ല. അതെന്താ കഴിയാത്തത്? നിങ്ങളൊന്ന് വരച്ചു നോക്കണേ. 8 സെന്റിമീറ്റർ, 3 സെന്റിമീറ്റർ, 4 സെന്റിമീറ്റർ വരുന്ന ത്രികോണ കോമ്പസ് ഒക്കെ ഉപയോഗിച്ച് വരയ്ക്കാൻ പറ്റുമോ എന്ന് നോക്കുക. എന്തെങ്കിലും പ്രശ്നം അവിടെ ഉണ്ടാവും നോക്കുക. ഞാൻ അതിന്റെ ഉത്തരം അങ്ങോട്ട് പറയാം. എനിക്കറിയാം, നമ്മൾ 7ാം ക്ലാസ് പഠിച്ചിട്ടുണ്ട്, ത്രികോണ നിർമ്മിതി എന്ന ചാപ്റ്ററിൽ, കൺസ്ട്രക്ഷൻ ഓഫ് ട്രയാംഗിൾ എന്ന ചാപ്റ്ററിൽ ഏറ്റവും ലാസ്റ്റ് പറഞ്ഞിട്ടുണ്ട്, ഏതൊക്കെ വശങ്ങൾ അല്ലെങ്കിൽ 3 വശങ്ങൾ തന്നിരുന്ന ട്രയാംഗിൾ വരയ്ക്കാൻ കഴിയുമോ ഇല്ലയോ എന്നൊരു ചർച്ച നമ്മൾ ചെയ്യുന്നുണ്ട്. അവിടെ പറയുന്നത് ഇങ്ങനെയാണ്, 3 വശങ്ങൾ തന്നിരുന്നാൽ ചെറിയ വശങ്ങളുടെ തുക വലിയ വശത്തേക്കാൾ വലുതായാൽ മാത്രമേ ത്രികോണം വരയ്ക്കാൻ പറ്റൂ. ഇവിടെ നോക്ക്, നമ്മൾ വരച്ച ത്രികോണം ഇതുണ്ട്, 8, 4, 5. ചെറിയ വശങ്ങൾ ഏതൊക്കെയാണ്? 4, 5 ആണ്. 4, 5 കൂടെ കൂട്ടുമ്പോൾ എത്ര കിട്ടുന്നത്? 9 ആണ് കിട്ടുന്നത്. വലിയ വശത്തേക്കാൾ വലുതാണ്. പറഞ്ഞ മനസ്സിലായോ? ചെറിയ വശങ്ങളുടെ തുക വലിയ വശത്തേക്കാൾ വലിയൊരു സംഖ്യ ആയിരിക്കും, അത്രേ ഉള്ളൂ. ഇവിടെ നോക്കുമ്പോൾ ചെറിയ വശം 4, 5 ആണ്. 4, 5 കൂട്ടുമ്പോൾ 9 ആണ് കിട്ടുന്നത്. 8നേക്കാൾ വലുതാണ്. കുഴപ്പമില്ല, അത് വരയ്ക്കാം. നമ്മൾ വരച്ച് നോക്കി കണ്ടുപിടിച്ചതാണ്. പക്ഷെ ഇവിടെ നോക്കിക്കേ, ചെറിയ വശങ്ങൾ 3, 4 ആണ്. 3, 4 കൂടെ കൂട്ടുമ്പോൾ 7 കിട്ടൂ. 8നേക്കാൾ വലുതായാൽ മാത്രമേ എന്ത് വരയ്ക്കാൻ പറ്റൂ? ട്രയാംഗിൾ വരയ്ക്കാൻ പറ്റൂ.
എട്ടിനേക്കാൾ വലുതല്ല, അതുകൊണ്ട് ഈ ത്രികോണം വരയ്ക്കാൻ കഴിയത്തില്ല. ഈ ത്രികോണം വരയ്ക്കാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു കൺസ്ട്രക്ഷൻ, അതായത് 8 സെന്റിമീറ്റർ നീളമുള്ള വരയെ ഈ ചോദ്യം ഉപയോഗിച്ച് 3:4 അംശബന്ധത്തിൽ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഭാഗിക്കാൻ കഴിയത്തില്ല. പറഞ്ഞ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സ്മോളർ സൈഡ്സിന്റെ സമ് ലാർജ് സൈഡിനേക്കാളും ഗ്രേറ്റർ ആയിരുന്നു, ഇവിടെ ഗ്രേറ്റർ അല്ല വന്നിരിക്കുന്നത്. ഓക്കെ, അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, 8 സെന്റിമീറ്റർ നീളമുള്ള വരയെ 3:4 അംശബന്ധത്തിൽ ഭാഗിക്കാൻ. വി കനോട്ട് യൂസ് ദിസ് ടു ഡിവൈഡ് ആൻ 8 സെന്റിമീറ്റർ ലോങ് ലൈൻ ഇൻ ദ റേഷ്യോ 3:4. അതിന്റെ കാരണം എന്താണ്? വി കാൻ ഡ്രോ എ ട്രയാംഗിൾ വിത്ത് സൈഡ്സ് 8 സെന്റിമീറ്റർ, 3 സെന്റിമീറ്റർ ആൻഡ് 4 സെന്റിമീറ്റർ. 8 സെന്റിമീറ്റർ, 3 സെന്റിമീറ്റർ, 4 സെന്റിമീറ്റർ വീതം വശങ്ങളുള്ള ത്രികോണം വരയ്ക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഈ തത്വം ഉപയോഗിച്ച് 8 സെന്റിമീറ്റർ നീളമുള്ള വരെ 3:4 എന്ന അംശബന്ധത്തിൽ ഭാഗിക്കാൻ കഴിയില്ല എന്ന് ഉത്തരമായിട്ട് എഴുതുക. പറഞ്ഞ മനസ്സിലായോ? ഓക്കെ, ഭാഗിക്കാൻ കഴിയാതെ ട്രയാംഗിൾ വരയ്ക്കാൻ കഴിയാത്തതിന്റെ കാരണം നിങ്ങൾക്കറിയാം, ചെറിയ വശങ്ങളുടെ തുക വലിയ വശത്തേക്കാൾ കൂടുതലായിരിക്കണം. The sum of the smaller sides is greater than large side. വലിയ വശത്തേക്കാളും വലുതായിരിക്കണം, എന്നാലേ ട്രയാംഗിൾ വരയ്ക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, നമ്മൾ 7ാം ക്ലാസ്സിൽ ആ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. ഇല്ലാത്തവർ മനസ്സിലാക്കി, ഓർമ്മയില്ലാത്തവർ മനസ്സിലാക്കിക്കൊള്ളുക, 3 വശങ്ങൾ തന്നിരുന്നു കഴിഞ്ഞാൽ ചെറിയ 2 വശങ്ങളുടെ തുക വലിയ വശത്തേക്കാൾ വലുതായിരിക്കണം, എന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ട്രയാംഗിൾ വരയ്ക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇതാണ് രണ്ട് പാർട്ട്, രണ്ടാമത്തെ പാർട്ടും മൂന്നാമത്തെ പാർട്ട്. രണ്ടാമത്തെ പാർട്ട് വരയ്ക്കേണ്ട, നിങ്ങൾ ബോർഡ് ചിത്രത്തിൽ ബുക്കിൽ ചിത്രം വരയ്ക്കാതെ ഇതുപോലെ വരയ്ക്കുക. ഓക്കെ, മൂന്നാമത്തേന്റെ ആൻസർ ഞാൻ ഈ പറഞ്ഞു തന്നതുപോലെ എഴുതാം. അപ്പൊ നമുക്ക് ട്രയാംഗിൾ ഡിവിഷനുമായി ബന്ധപ്പെട്ട 3 പോയിന്റ്സ് കഴിഞ്ഞു, അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് എല്ലാം ചെയ്തു കഴിഞ്ഞു. നമ്മൾ ഇനി അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാൻ പോകുന്ന ഈ ചാപ്റ്ററിലെ വളരെ പ്രധാനപ്പെട്ടതും പരീക്ഷയ്ക്ക് പലതവണ ചോദിച്ചതുമായ ചില കൺസ്ട്രക്ഷൻസ് വരയ്ക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ ഉപകരണങ്ങളുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് വിശദമായിട്ട് കാണാം. അപ്പോൾ അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്, ഈ ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പൊ നമുക്ക് വീണ്ടും മറ്റൊരു ക്ലാസ്സിൽ കാണാം. ഇന്ന് ചെയ്ത കാര്യങ്ങളെല്ലാം ഒരു ഒറ്റ ക്വസ്റ്റിനെ ചെയ്തുള്ളൂ, 4-3 പാർട്ടായിട്ട് നമ്മൾ ചെയ്ത ക്വസ്റ്റിനാണ്. അത് വ്യക്തമായിട്ട് പഠിക്കുക, ആദ്യം ഒരു പോയിന്റ് പറഞ്ഞ് അത് എഴുതിയെടുക്കുക. ഓക്കെ, ഈ ഫിഗർ വരയ്ക്കാനുള്ള വരച്ചിട്ട് നമുക്ക് വീണ്ടും മറ്റൊരു ക്ലാസ്സിൽ കാണാം. ഇൻസ്ട്രുമെന്റ്സ് വെച്ചിരിക്കുക. ഓക്കെ.